Hi friends, welcome back to my channel. എല്ലാവരും സുഖമാണല്ലോ അല്ലേ? എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പം നാട്ടിൽ കൊറോണ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. നാട്ടിലത്തെ അവസ്ഥ തന്നെയാണ് കേട്ടോ ഇവിടെയും. ഇവിടെ ഇപ്പം സെക്കൻഡ് വേവ് വന്നപ്പം നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ആദ്യത്തേതിനേക്കാളും കുറെ കൂടെ കൂടുതലാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം നിങ്ങളെ തന്നെ സേഫാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരും പറയുന്ന എല്ലാ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. മാസ്ക് വെച്ച് പുറത്തിറങ്ങുക, അകലം പാലിക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ആരും മറന്നു പോകരുത്. നമ്മളെ മാത്രമല്ല നമ്മുടെ ചുറ്റിനുള്ളവരെയും കൂടെ ബാധിക്കുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് എല്ലാവരും നല്ല ജാഗ്രതയോടു കൂടി തന്നെ ഇരിക്കുക കേട്ടോ. പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയോ? ഇന്നത്തെ വീഡിയോ ഒരു റിവ്യൂ വീഡിയോ ആണ്. നാട്ടിലിപ്പോൾ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല ചൂടാണ് കേട്ടോ. നല്ല ചൂടും വെയിലും. പുറത്തിറങ്ങിയാൽ നമ്മൾ കരിഞ്ഞു പോകും എന്നുള്ള അവസ്ഥയാണ് ഇവിടത്തേത്. ഒരു ക്യാപ്പില്ലാതെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്ത് കയറി വരുമ്പോഴേക്കും കരിഞ്ഞു ഉണങ്ങിയിരിക്കുക എന്നൊക്കെ പറയത്തില്ല. ആ ഒരു അവസ്ഥയാണ് കേട്ടോ. ഇപ്പം അതേപോലെ ചൂടായിട്ടുണ്ട്, നല്ല വെയിലും ഒക്കെ ആയിട്ട്. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നോ ഒറ്റ മിനിറ്റ് കാണിക്കാതെ. ഇതാ ലാക്മിയുടെ ഈ ഒരു സൺസ്ക്രീൻ ഞാൻ ഇതിപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തായിട്ട് ഒരു 3 മാസമായിട്ടോ. 3 മാസം എന്ന് പറഞ്ഞാൽ മാർച്ചിൽ ഞാൻ പർച്ചേസ് ചെയ്തതാണ്. അതായത് നമ്മുടെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, ഞാനൊരു പാവം മലയാളി എന്നുള്ള യൂട്യൂബ് ചാനലുണ്ടല്ലോ, നമ്മുടെ സിനി നാട്ടിൽ പോയപ്പോൾ ഞാനിത് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ട് അവൾ വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്ന് തരിക ചെയ്തത്. ഞാനിത് വാങ്ങിച്ചത് 350 രൂപയ്ക്കായിരുന്നു വാങ്ങിച്ചത്. ഇത് ഒരു 50 ml, ഇത് 50 ml ആണുള്ളത്. 350 ഷെക്കൽ ഇവിടെ നമുക്ക് നാട്ടിലത്തെ പ്രൊഡക്ട്സൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓൺലൈനിൽ വാങ്ങിച്ചത്. ഇവിടെ നമുക്ക് ഇന്ത്യൻ സ്റ്റോറിലൊന്നും പോയാലും നമുക്ക് സൺസ്ക്രീനൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. തെലവീവിലുള്ള ഇന്ത്യൻ സ്റ്റോറിൽ പോയിട്ടുണ്ടെങ്കിൽ ഒലേ ക്രീം ഉണ്ട്, അതേപോലെ ഗ്രാനിയറിൻ്റെ 1-2 ക്രീംസൊക്കെ കണ്ടിട്ടുണ്ട്. അതല്ലാതെ ഒരു സൺസ്ക്രീൻ ഞാൻ കണ്ടിട്ടില്ല. ഇതിൽ എന്തൊക്കെ എഴുതിയേക്കണമെന്ന് നോക്കാം. ലാക്മി സൺ എക്സ്പെർട്ട് ബ്ലോക്സ് അപ് ടു 97% UVB റേസ് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ SPF 50+ ആണ്. ദാ കണ്ടില്ലേ, SPF 50+ ഉണ്ട്. അത് തന്നെ നമുക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. എപ്പോഴും നമ്മൾ 50+ ഉള്ളത് വാങ്ങിക്കുക. ആ അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്തത്, സൺസ്ക്രീനിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയുന്നില്ല. കാരണം എന്താണെന്നറിയോ? എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ സൺസ്ക്രീനിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. സൺസ്ക്രീൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്, എത്ര SPF എത്രയുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്നെല്ലാം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇടാം. അതേപോലെ തന്നെ ഐക്കാർഡിൽ മുകളിൽ ഇവിടെയോ ഇവിടെയോ എവിടെയെങ്കിലും ഐക്കാർഡിലും അത് വരും. അപ്പം നിങ്ങൾ അതൊന്ന് പോയി കാണാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും സൺസ്ക്രീൻ എന്തിനാണ് ഉപയോഗിക്കണം എന്നാണ്. എല്ലാ ഡീറ്റെയിൽസും ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് SPF 50+ നമ്മൾ പറഞ്ഞ പോലെ തന്നെ. പിന്നെ അൾട്രാമേറ്റ് ലോഷൻ ആണ്, ജെൽ ടൈപ്പ് ഒന്നുമല്ല, ഇത് ലോഷൻ ആണ്. പിന്നെ ലൈറ്റ് അൺനോൺ സ്റ്റിക്കി ആണ്. നോൺ സ്റ്റിക്കി ആകുമ്പോൾ തന്നെ നമുക്ക് നല്ലതാണ്. ചില സൺസ്ക്രീൻ ഒക്കെ ഇട്ടാൽ ഒരു വക ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ തോന്നും. പിന്നെ ചിലവരൊക്കെ പറയണേക്കാം സൺസ്ക്രീൻ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഫേസ് അപ്പടി ഡള്ളായി പോകുന്നു, പിമ്പിൾസ് വരുന്നതെന്നൊക്കെ. ഇത് ഉപയോഗിച്ചതുകൊണ്ട് എൻ്റെ ഫേസിൽ പിമ്പിൾസ് വരുമോ, എന്തെങ്കിലും ഇറിറ്റേഷൻ വരുമോ, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്കിത് 100% പോസിറ്റീവായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇത് അപ്പം ഞാൻ ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള എല്ലാ സൺസ്ക്രീനിനെ വെച്ച് നോക്കിയാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുക, ഏറ്റവും കൂടുതൽ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടുള്ളത് ഈ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടാണ്. നമ്മുടെ ലാക്മിയുടെ, അല്ലെങ്കിൽ ലാക്മിയുടെ ഒരുവിധം ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് എല്ലാം ലാക്മിയുടെ തന്നെയാണ്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് 100% എന്ന് തന്നെ പറയാം. ഇതിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം അടിപൊളിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്താലോ. ഞാൻ എൻ്റെ മുഖത്ത് ഇപ്പം മോയ്സ്ചറൈസർ ക്രീം മാത്രമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. കുറച്ചെടുക്കാം. ദാ ഇത്ര എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളതൊന്ന് വലിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം എന്തെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന പൗഡർ, കോമ്പാക്ട് പൗഡറോ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷനോ എന്ത് വേണമെങ്കിലും ഇതിന് ശേഷം, ഇതൊന്ന് വലിഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ. പിന്നെ നല്ല വെയിലത്താണ് പുറത്തിറങ്ങുന്നതെങ്കിൽ ഇത് 2 പ്രാവശ്യം അപ്ലൈ ചെയ്യുക. അത് ഇതൊന്ന് വലിഞ്ഞതിന് ശേഷം ഇതേപോലെ തന്നെ ഒന്നും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഡബിൾ എഫക്റ്റ് ആയിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്നത്.
ഭയങ്കര വെയിലത്ത് ഇറങ്ങുമ്പോൾ നമ്മുടെ കൈയൊക്കെ പെട്ടെന്ന് ടാൻ ആകും അല്ലേ? അതും പ്രത്യേകിച്ച് ചൂടുള്ള ടൈമിൽ നമ്മൾ കുറച്ച് ഹാഫ് കൈയൊക്കെ ഉള്ള ടോപ്സ് ഒക്കെ ആണല്ലോ നമ്മൾ യൂസ് ചെയ്യണം. കയ്യിലും കൂടെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ, മുഖത്ത് മാത്രമല്ല കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒന്ന് ഡെമോ കാണിച്ചതേ ഉള്ളൂ, ഇപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതും. ഞാൻ പർച്ചേസ് ചെയ്ത ഓൺലൈൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പ്രോഡക്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ കൂടി ഒന്ന് സജസ്റ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ, ടേക്ക് കെയർ.